ജൂലൈ 28 ഇന്ന് സഭ അനുസ്മരിക്കുന്ന വിശുദ്ധ അൽഫോൻസ. കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് മാസം 19ാം തീയതി അന്നക്കുട്ടി എന്ന അൽഫോൻസ പൂജാതയായി. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് മാതൃ സഹോദരി അന്നമ്മയാണ്. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിന് അവളെ സഹായിച്ചത് ഈ വളർത്തമ്മയാണ്. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. 1927 ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ പ്രവേശിച്ച് അന്നക്കുട്ടി 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രവും 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് യേശുവിനോട് കൂടെ യേശുവിന് വേണ്ടി ജീവിച്ചു. കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ തന്നെ പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അൽഫോൻസ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയാകണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. അൽഫോൻസായുടെ പരിധിയില്ലാത്ത സ്നേഹവും പരിധിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം. കർത്താവെ, എന്നെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിവസ്തുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സ്നേഹം. അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയുവാൻ കഴിയുന്ന സ്നേഹം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ, അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണം എന്ന് സർവസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് പറയുവാൻ കഴിയുന്ന സ്നേഹം. അൽഫോൻസാമ്മയുടെ ജീവിതത്തെ ഊഷ്മളവും ദീപ്തവുമാക്കിയത് ഈ സ്നേഹമാണ്. യേശുവിന് വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക, ഇത് അൽഫോൻസാമ്മ അനുദിന ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ട് അവൾ എന്നും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനാണ് അഗ്നികുണ്ടത്തിൽ ചാടിയത്. ഈ സംഭവം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ സഹിക്കുവാൻ അവൾക്ക് കിട്ടിയ വിളിയുടെ തുടക്കമാണെന്ന് പറയാം. ഇങ്ങനെ സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയുമെല്ലാം സ്വർഗചിന്ത കൊണ്ട് അവൾ കീഴടക്കി. ഗോതമ്പ് മാവ് ഇടിച്ചു പൊടിച്ചാലേ ഓസ്തിയപ്പത്തിനുള്ള മാവുണ്ടാക്കുവാൻ കഴിയും. മുന്തിരിപ്പഴം ചക്കിലിട്ട് ഉടച്ചാലേ അതിലുള്ള നീര് കിട്ടൂ എന്ന് അൽഫോൻസാമ്മയ്ക്ക് അറിയാമായിരുന്നു. ഗോതമ്പോ മുന്തിരിയോ ആകുവാനുള്ള മോഹമല്ല, അവ പൊടിയും നീരുമാകുന്ന വേദനയൂറുന്ന പ്രക്രിയകളാണ് അവളെ കൊതിപ്പിച്ചത്. ഓരോ ആഴ്ചയിലും പീഡകളുടെ കനൽക്കട്ടകളുമായി എത്തിയിരുന്ന സഹന വെള്ളിയാഴ്ചകളെ ആദ്യം ദുഃഖത്തിൻ്റെയും പിന്നീട് സന്തോഷത്തിൻ്റെയും ഒടുവിൽ മഹിമയുടെയും വെള്ളിയാഴ്ചകളാക്കി എന്നതാണ് അൽഫോൻസാമ്മയുടെ വിജയരഹസ്യം. വിനയത്തെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി സ്വീകരിച്ച അൽഫോൻസാമ്മ അചഞ്ചലമായ ആത്മീയനിഷ്ഠയുള്ളവളായിരുന്നു. വ്രതവിശുദ്ധിയും വ്രതനിഷ്ഠയുമുള്ളവരുടെ ഗണത്തിൽ അൽഫോൻസാമ്മയുടെ സ്ഥാനം ശ്രേഷ്ഠമാണ്. കറയറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിൻ്റെ കഥയാണ് അവളുടെ ജീവിതം. സഹനങ്ങളെ സ്നേഹത്തിൽ ചാരിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിൻ്റെ മാറ്റെന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച അൽഫോൻസാമ്മ 1946 ജൂലൈ 28 തീയതി തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം യൗസേപ്പെ എന്ന് ഉരുവിട്ടുകൊണ്ട് തൻ്റെ സഹനബലി പൂർത്തിയാക്കി. സഹനത്തിൻ്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൾ വിശുദ്ധ പദവിയിലേക്കുള്ള പടികൾ വളരെ വേഗം നടന്നു കയറി. 1953 ഡിസംബർ 2 ദേവദാസി, 1984 നവംബർ 9 ധന്യ, 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവൾ എന്നീ നിലകളിലെത്തി. 2008 ഒക്ടോബർ 12 തീയതി ബെനഡിക്ട് 16 പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ അവൾ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായി. ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ട് പരിലസിക്കുന്നു.